എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് നാരായണീയത്തിൻ്റെ 5-ാമത്തെ ദശകത്തിലെ 7-ാമത്തെ ശ്ലോകം നമുക്ക് പഠിക്കാം. ഈ ദശകത്തിലെ എല്ലാ ശ്ലോകങ്ങളിലും സൃഷ്ടിയുടെ ക്രമമാണ് വർണ്ണിക്കുന്നത് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. ഓരോരോ ഘട്ടങ്ങളിലായിട്ട് ആദ്യം ഭഗവാൻ നോക്കി, പ്രകൃതി ഒന്ന് ചലിച്ചു, പ്രകൃതിയിൽ നിന്ന് ബുദ്ധിയുണ്ടായി, ബുദ്ധിയിൽ നിന്ന് അഹംതത്വമുണ്ടായി, ആ അഹംതത്വം രണ്ടായി തീർന്നു. അതിൽ തന്നെ താമസാംശത്തിന് പ്രാധാന്യമുള്ളതായിട്ടുള്ള അഹംതത്വമാണ് ഇപ്പോൾ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സൃഷ്ടിച്ച് സൃഷ്ടിച്ച് എല്ലാ പഞ്ചഭൂതങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചിട്ട് ഒരു ബ്രഹ്മാണ്ഡത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് അവസാനത്തെ ശ്ലോകം ചൊല്ലുമ്പോഴേക്കും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി വിസ്തരിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ഭൂമൻ മാനസബുദ്ധ്യഹങ്കൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം തച്ചാന്തഃകരണം വിഭോ തവ ബലാത് സത്വാംശയേവ സൃജത് ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണ തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോജനി ത്വദ്ബലാത്. നാരായണ ഭട്ടതിരി വിളിക്കുകയാണ്. ഭൂമൻ എന്ന് പറഞ്ഞാൽ, ഭൂമൻ എന്ന് പറഞ്ഞാൽ വിഭോ എന്നർത്ഥമുണ്ട്, പരിപൂർണ എന്നൊരർത്ഥമുണ്ട്. എന്താണ് പരിപൂർണ എന്ന് വിളിക്കുന്നത്? പരിപൂർണനായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പരിപൂർണമായിട്ടുള്ള എല്ലാ ഗുണങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ബ്രഹ്മാണ്ഡം സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഭൂമൻ എല്ലാ ഐശ്വര്യങ്ങളും തികഞ്ഞവനെ വിഭോ. അതും സംബോധന തന്നെയാണ്. തവ ബലാത്, ഈ പറഞ്ഞ ആൾക്കാരാണ്, അതായത് വ്യക്തികളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഭഗവാനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതായ, പ്രകൃതിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള ബുദ്ധിയും അഹങ്കാരവും ഒക്കെ തന്നെയാണ് സൃഷ്ടിക്കുന്നത്, ലോകത്തെ പലതിനെയും സൃഷ്ടിക്കുന്നത്. എങ്കിലും അവിടെയൊക്കെ ഭഗവാന്റെ പ്രേരണയുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ ഭഗവാനെ നമ്മൾ സാക്ഷി എന്ന് വിളിച്ചത്. അപ്പോൾ സാക്ഷിയായിട്ടുള്ള ഭഗവാന്റെ ബലാത്, തവ ബലാത്, പ്രേരണ കൊണ്ട് സത്വാംശ ഏവ, സത്വാംശമായിട്ടുള്ള ആ അഹങ്കാരം, അതവിടെ വാക്കാൽ പറഞ്ഞിട്ടില്ല, സത്വാംശ അഹങ്കാര. ഈ അഹങ്കാരത്തിൽ തന്നെ സത്വാംശത്തിന് പ്രാധാന്യം വരുന്നതായിട്ടുള്ള വൈകാരികൻ എന്ന് പറയുന്ന അഹംതത്വം, ആ അഹങ്കാരം എന്തു ചെയ്തു? സത്വാംശ ഏവ മാനസ ബുദ്ധി അഹങ്കൃതി മിളച്ചിത്ത അഖ്യവൃത്യന്വിതം തത് അന്തഃകരണം ച അസൃജത്. സവികൽപ്പകത്തിലെ തന്നെ സാത്വികത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, സവികൽപ്പകം നിർവികൽപ്പകം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് അഹങ്കാരങ്ങളുണ്ടായി. അതിൽ നിർവികൽപ്പകത്തിന് ഒരു പണിയില്ല, അതിനെ സൃഷ്ടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സവികൽപ്പകമായിട്ടുള്ള അഹങ്കാരത്തിൽ 3 ഗുണങ്ങളും ചേർന്നിട്ടുണ്ട്. അതിൽ സത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നതായിട്ടുള്ള ആ അഹങ്കാരം, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ആ അഹങ്കാരത്തിൽ നിന്ന് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അതുപോലെ തന്നെ ചിത്തം, ഈ 4 എണ്ണങ്ങൾ, അത് ഇന്നലെ അതിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞതാണ്, 4 അന്തഃക്കരണങ്ങളെന്ന്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നീ അന്തഃക്കരണവൃത്തികളെ, മനസ്സ്, ബുദ്ധി, അഹങ്കൃതി, മിളച്ചിത്താഖ്യവൃത്തി അന്വിതം. അപ്പോൾ മാനസം എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, പിന്നെ അഹങ്കൃതി, അഹങ്കാരം, അവയോടൊക്കെ കൂടി ചേർന്ന മിളത് എന്ന് പറഞ്ഞാൽ ചേർന്ന, മിളത്ത് എന്ന് പറഞ്ഞാൽ മേളനം എന്നൊക്കെ, സമ്മേളനം എന്ന് പറഞ്ഞ വാക്കൊക്കെ അവിടെ നിന്നുണ്ടാവുന്നത്, അതിനോട് കൂടി ചേർന്നിട്ടുള്ള ചിത്താഖ്യവൃത്തി, ചിത്തവും കൂടി ചേർന്നിട്ടുള്ള അന്തഃക്കരണങ്ങളെ, ചിത്താഖ്യവൃത്തി അന്വിതം തത് അന്തഃക്കരണം, ആ അന്തഃക്കരണത്തെ, ഈ 4 എണ്ണവും ചേർന്നിട്ടുള്ളതായ അന്തഃക്കരണത്തെ സാത്വിക അംശത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതായ സവികൽപ്പക അഹങ്കാരം സൃഷ്ടിച്ചു. അത് അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെയാണ് കേട്ടോ, അതല്ലാതെ ഒറ്റയ്ക്കൊന്നും അതിനെ സൃഷ്ടിക്കാൻ സാധിക്കില്ല. അങ്ങ് അനുവദിച്ചത് കൊണ്ട് മാത്രം അവിടെ ഈ 4 ചിത്തവൃത്തികളും ജനിച്ചു. അപ്പോൾ ഇവയൊക്കെ ജനിച്ചു എന്നുള്ളത്, ഈ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, ഇന്ദ്രിയമാനികളായിട്ടുള്ള അധിഷ്ഠാതൃ ദേവതകളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു.
അപ്പോൾ ആ അധിഷ്ഠാതൃ ദേവതകൾ എന്തിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്? ഈ പറഞ്ഞ ഘടകങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞതായിട്ടുള്ള മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തവൃത്തി എന്നീ നാല് അന്ധകരണ പ്രവൃത്തികളെ സൃഷ്ടിച്ചത്. അത് സൃഷ്ടിച്ചത് സാത്വിക അഹങ്കാരമാണ്. അതിനുശേഷം തൈജസതഹ എന്ന് പറഞ്ഞാൽ രജോഗുണപ്രധാനമായിട്ടുള്ള അഹങ്കാരം, രജോഗുണത്തിന് പ്രാധാന്യം വരുന്ന. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞു, തൈജസ താമസന്മാരെന്ന് പറഞ്ഞു. അപ്പോൾ തൈജസ പദത്തിന് രജോഗുണപ്രധാനിയായിട്ടുള്ള അഹങ്കാരം എന്നർത്ഥം. ആ അഹങ്കാരം എന്തിനെയാണ് സൃഷ്ടിച്ചത്? തൈജസ അഹങ്കാരത്തിൽ നിന്ന് ദശേന്ദ്രിയഗണ ജാത, 10 ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിവുണ്ടാക്കിത്തരുന്ന, നമ്മുടെ ചുറ്റുപാടിനെ പറ്റി നമുക്ക് അറിവുണ്ടാക്കിത്തരുന്നത് ഇന്ദ്രിയങ്ങളെ നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നു. ശ്രോത്രം, ത്വക്ക്, അതുപോലെ ചക്ഷുസ്, ജിഹ്വ, ഘ്രാണം, അതായത് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇത് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. അത് കഴിഞ്ഞ് 5 കർമ്മേന്ദ്രിയങ്ങളെയും സൃഷ്ടിച്ചു. വാക്, പാണി, പാദ, പായു, ഉപസ്ഥങ്ങൾ, ശരീരത്തിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. വാക്കുകൊണ്ട് പറയുന്നു, പാണി കൊണ്ട് നടക്കുന്നു, പാദങ്ങളെ കൊണ്ട് പ്രവൃത്തികൾ, പണികളെടുക്കുന്നു, പായുവും ഉപസ്ഥവും മല മൂത്ര വിസർജനങ്ങൾ ചെയ്യുന്ന അവയവങ്ങൾ. അങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങളെയും സൃഷ്ടിച്ചു. ആ സൃഷ്ടി നടക്കുന്നത് രജോഗുണപ്രധാനിയായിട്ടുള്ള അഹങ്കാരത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ദശേന്ദ്രിയഗണ ഗണ എന്ന് പറഞ്ഞാൽ സമൂഹം, 10 ഇന്ദ്രിയങ്ങളുടെയും സമൂഹങ്ങൾ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു. അത് രജോഗുണത്തിൽ നിന്ന് തന്നെയേ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. രജോഗുണത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് പ്രവൃത്തിയാണ്, ആക്റ്റീവായിട്ടിരിക്കുക. എപ്പോഴും രണ്ട് തരത്തിൽ, അതായത് കാമുണ്ടാവുന്നതും ദേഷ്യം ഉണ്ടാവുന്നതും രണ്ടും രജോഗുണത്തിൻ്റെ സ്വഭാവമാണ്. എപ്പോഴും പ്രവർത്തന നിരതമായിരിക്കുക എന്നുള്ളതാണ് രാജസ ഗുണത്തിൻ്റെ സ്വഭാവം. സാത്വിക ഗുണമെന്ന് പറഞ്ഞാൽ പ്രവൃത്തികളൊക്കെ എന്താന്ന് മനസ്സിലായിട്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കലാണ്. താമസം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രവൃത്തിയിലേക്കും ഇടപെടാതെ ഉറങ്ങി ഉറങ്ങി കഴിയലാണ്. അത് ഒരു വ്യക്തിനിഷ്ഠമായിട്ടുള്ള മനുഷ്യരിലുള്ള ഗുണങ്ങളെപ്പറ്റി പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ രജോഗുണത്തിന് പ്രധാനമായിട്ടുള്ള അഹങ്കാരം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ചേർന്ന് തന്നെയാണ് നമുക്ക് വ്യക്തികൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് ജീവികൾക്കും ഒക്കെ തന്നെ ജീവനുള്ളവയ്ക്കെല്ലാം പ്രവർത്തന നിരതമാക്കുന്നത്, അവയെ പ്രവർത്തന നിരതരാക്കുന്നത് ഈ രജോഗുണ ഭൂയിഷ്ഠമായിട്ടുള്ള അഹങ്കാരം തന്നെയാണ്. അതുകൊണ്ടാണ് രജോഗുണ അഹങ്കാരത്തിൽ നിന്നും ഈ ഇന്ദ്രിയങ്ങൾ 5 ഉം 10 ഉം ഉണ്ടായത് എന്ന് പറയുന്നത്. എന്നിട്ട് മേൽപ്പത്തൂർ പട്ടേരി പറയാണ്, മരുത്പുരപതേ. ഇടയ്ക്ക് ഇത്രയും നേരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ധാരാളം വിളികൾ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദശകത്തിലും അതിനു മുമ്പത്തെ 3-ാമത്തെ ദശകത്തിലായിരുന്നു സംബോധന കൊണ്ട് ഭഗവാനെ വീർപ്പ് മുട്ടിച്ചിട്ടുണ്ടായിരുന്നു മേൽപ്പത്തൂർ പട്ടേരി. പക്ഷേ ഇപ്പം അത്ര വിളിയൊന്നുമില്ല. ഇപ്പോൾ ജ്ഞാനത്തിൻ്റെ ഘട്ടങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, സൃഷ്ടിയുടെ ഘട്ടങ്ങളാണ്. അപ്പോൾ അത് വളരെ വിസ്തരിച്ച് പറയുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് വിളിച്ചു പറയാണ്, മരുത്പുരപതേ, ഹേ ഗുരുവായൂരപ്പ, എൻ്റെ ഭഗവാനേ, ത്വദ്ബലാത്, അങ്ങയുടെ ബലം കാരണം തന്നെ, അങ്ങയുടെ പ്രേരണ കൊണ്ടു തന്നെ, പുനഃ തദനന്തരം, വീണ്ടും സൃഷ്ടികൾ കഴിഞ്ഞിട്ടില്ല, ഇനിയും സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. തത് താമസാംശാദ്, ഇപ്പോൾ രജോഗുണപ്രധാനിയായിട്ടുള്ള അഹങ്കാരത്തിൽ നിന്നുള്ള സൃഷ്ടികളെപ്പറ്റി പറഞ്ഞു. അതിനുശേഷം തമോഗുണത്തിന് പ്രധാനമായിട്ടുള്ള അഹങ്കാരം എന്തിനെയാണ് സൃഷ്ടിച്ചത്? ആ അഹങ്കാരത്തിൽ നിന്നും നഭസഹ തന്മാത്രം ശബ്ദ അജനി. നഭസ് എന്ന് പറഞ്ഞാൽ ആകാശം എന്നർത്ഥം. ആകാശം എന്നല്ലാതെ നഭസ്സിന് വേറെ അർത്ഥമുണ്ട്. മഴക്കാലം എന്നൊക്കെ പ്രത്യാസന്നേ നഭസി ദയിതാ ജീവിതാലംബനാർത്ഥി. മേഘസന്ദേശത്തിലൊരു വരിയാണ്. നഭസ് എന്നുള്ളതിന് വൈദിക കാലത്തിന് വേറെ ഋതുക്കളുടെ പേരാണ്. ഇപ്പോഴത്തെ നഭസ് എന്ന് പറയുമ്പോൾ ആകാശം എന്നാണ് നമ്മൾ അർത്ഥം എടുക്കുന്നത്. അന്നത്തെ കാലത്ത് വൈദിക ഇഷേത്തോർജേച്ച എന്നൊക്കെ പറയുന്ന മന്ത്രത്തിൽ ഓരോ കാലങ്ങളെ പറ്റി, മധു, മാധവം, അതുപോലെ തന്നെ നഭസ് സഹസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് വൈദിക കാലത്തെ ഒരു കാലവ്യവസ്ഥ, അതായത് ഋതുക്കളെ പറ്റിയിട്ട് അങ്ങനെ ഒരു പേരുണ്ട്. അത് കാളിദാസൻ്റെ കൃതികളൊക്കെ നോക്കിയാൽ കാണും. അവിടെ നഭസ് എന്നുള്ളതിന് മഴക്കാലം എന്നാണ് അർത്ഥം. അത് എന്താണ്, ഋഗ്വേദത്തിൽ അതിനെ പറ്റിയിട്ട് പരാമർശമുണ്ട്. വൈദിക കാലഘട്ടത്തിൽ അങ്ങനെയാണ് അതിന് അർത്ഥമുണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷേ നഭസ് എന്നുള്ളതിന് പ്രസിദ്ധമായിട്ടുള്ള അർത്ഥം ആകാശം എന്ന് തന്നെയാണ്.
അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, താമസാംശത്തിൽ നിന്ന് നഭസഹ തന്മാത്രം, നഭസിൻ്റെ തന്മാത്ര ആയിട്ടുള്ള ശബ്ദ അജനി, ശബ്ദം ജനിച്ചു. അപ്പോൾ ഈ ശബ്ദമാണ്, ഇതാണ് ഇനി ശബ്ദം, അത് കഴിഞ്ഞിട്ട് വ്യോമ, അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പർശം, അത് കഴിഞ്ഞ് മാരുതൻ, ഇങ്ങനെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഓരോന്നിനെ ഓരോന്നിനെയായിട്ട് സൃഷ്ടിക്കുന്നത്. ഈ ശ്ലോകത്തിൽ അതിൻ്റെ തുടക്കം പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകത്തിലായിട്ട് പഞ്ചഭൂതങ്ങളും അതിൻ്റെ ഏതേത് അവയവങ്ങളെ കൊണ്ട്, ഏതേത് ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മളതിനെ മനസ്സിലാക്കുന്നു എന്നുള്ളതൊക്കെ പിന്നെ വരുന്ന ശ്ലോകത്തിലൊക്കെ, ഈ അടുത്ത ശ്ലോകത്തിൽ വിസ്തരിച്ച് പറയും. അപ്പോൾ ഭഗവാനെ വിളിച്ചിട്ട് പറയണ, ഞാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു, ഭഗവാന്റെ പ്രേരണയില്ലാതെ അങ്ങേക്കല്ലാതെ ഇതൊന്നും സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഈ ശ്ലോകത്തിൽ പറയും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങയുടെ പ്രേരണയില്ലാതെ ബാക്കി ഒരു സൃഷ്ടിയും ഇവിടെ നടക്കില്ല. അപ്പോൾ അങ്ങ് പ്രേരിപ്പിച്ചത് കൊണ്ടാണ് മായ സൃഷ്ടിച്ചത്, ആ മായയിൽ നിന്നാണ് ബാക്കിയുള്ള സൃഷ്ടികളെല്ലാം വരുന്നത്. അപ്പോൾ എല്ലാ സൃഷ്ടിക്കും കാരണക്കാരനായിരിക്കുന്ന ഗുരുവായൂരപ്പനെ പലതവണ നമസ്കരിച്ചു കൊണ്ടാണ് മേൽപ്പത്തൂർ പട്ടേരി ഈ ശ്ലോകങ്ങളൊക്കെ എഴുതുന്നത്. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ഭൂമൻ മാനസബുദ്ധി അഹങ്കൃത അഹങ്കൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം തച്ചാന്തഃകരണം വിഭോ തവ ബലാത് സത്വാംശയേവാസൃജത് ജാതസ്തൈജസതോദശേന്ദ്രിയഗണ തത്താമസാംശാത് പുനസ്തന്മാത്രം നഭസോ മരുത്പുരപതേ ശബ്ദോ ജനിത്വദ്ബലാത്. ആ താമസ അഹങ്കാരത്തിൽ നിന്നും ത്വദ്ബലാത്, അങ്ങയുടെ ബലം കാരണം, അങ്ങയുടെ പ്രേരണ കാരണം ശബ്ദ അജനി, ശബ്ദം ജനിച്ചു. അപ്പം ശബ്ദമാണ് ആദ്യം ഉണ്ടായത്. ശബ്ദത്തിന് എത്ര പ്രാധാന്യം ഉണ്ട് നോക്കൂ. ഈ ശബ്ദത്തിലൂടെയാണല്ലോ നമ്മളിതെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ സൃഷ്ടികളിൽ ആദ്യത്തേതായിട്ട്, അതായത് ഇങ്ങനെയുള്ള അധിഷ്ഠാതൃ ദേവതകളെയും ഇന്ദ്രിയ മാനികളായിട്ടുള്ള ദേവതകളെ സൃഷ്ടിച്ചു, അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ദ്രിയങ്ങളെയൊക്കെ സൃഷ്ടിച്ചു, അത് കഴിഞ്ഞിട്ട് ആ എന്താണ് ശബ്ദത്തിനെയാണ് ആദ്യമായിട്ട് സൃഷ്ടിക്കുന്നത്. അതാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പട്ടേരി വളരെ വിസ്തരിച്ച് പറഞ്ഞത്. ഇനി ബാക്കി രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് ബ്രഹ്മാണ്ടത്തിൻ്റെ സൃഷ്ടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഭഗവാന്റെ വിരാട് സ്വരൂപം ഏതേത് ഭാഗങ്ങളിലാണ്, ഓരോരോ അതായത് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ഓരോ തലങ്ങൾ എവിടെയൊക്കെയാണ്, അങ്ങയുടെ വിരാട് സ്വരൂപം എന്താണ് എന്നൊക്കെ അടുത്ത ദശകത്തിൽ പറയും. ഇങ്ങനെ വ്യക്തമായി കാണാൻ പറ്റി തുടങ്ങിയ ആ മേൽപ്പത്തൂരിൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ എത്ര അത്ഭുതാവഹമാണ് ഈ സൃഷ്ടി, ഈ ബ്രഹ്മാണ്ഡം, ഈ പ്രപഞ്ചം എന്ന് നമുക്കും തോന്നിപ്പോകും. ആ ശക്തിയുടെ മുമ്പിൽ, ഈ ബ്രഹ്മാണ്ഡത്തെ നിർമ്മിക്കാൻ ശക്തനായ ആ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി.